തിരിച്ചുവരവാണ് പ്രിയപ്പെട്ടവരെ മാനസാന്തരം. സ്നേഹത്തിലേക്കുള്ള തിരിച്ചുവരവാണ് മാനസാന്തരം. അത് ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവമായ കാഴ്ചപ്പാടും ക്രൈസ്തവമായ പ്രതികരണവും ഒക്കെ നമ്മോടും നമ്മുടെ പാപാവസ്ഥകളോട് പോലും നമുക്ക് നൽകുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൺവേർഷൻ ഈസ് കമ്മിങ് ബാക്ക് ടു ലവ്. കാരണം എന്താ? വാട്ട് ഈസ് സിൻ? എന്താണ് പാപം? അത് സ്നേഹത്തിൽ നിന്ന് ദൂരെ പോകലാണ്. അതുകൊണ്ടാണല്ലോ ദൈവം ചോദിച്ചത് എവിടെയാണ്, ഓർക്കുന്നുണ്ടോ? അയ്യക്ക, വേർ ആർ യു? യു ആർ എവേ ഫ്രം മീ. ഇതിൽ നിന്ന് അകലെയാണ്. പ്രിയപ്പെട്ടവരെ, അകന്നു പോയതെല്ലാം ആ വഴിയെല്ലാം താണ്ടി തിരികെ വരുന്നതാണ് ഷൂവ് എന്നുള്ളതാണ് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം, ക്രിയാപദം. ടു കം ബാക്ക്, റിട്ടേൺ. സോ കമ്മിങ് ബാക്ക് ടു ലവ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കൺവേർഷൻ അടിസ്ഥാനപരമായി കമ്മിങ് ബാക്ക് ടു ലവ് ആണ്. യേശു, യു സീ, ജീസസ് മൈ ഫസ്റ്റ് ലവ്. ഞാന് ഓരോ പ്രാവശ്യവും ചെയ്യുന്നത് അതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്കറിയാം. ജീസസ് ഇസ് മൈ ഫസ്റ്റ് ലവ്. വെളിപാട് പുസ്തകത്തിൽ കർത്താവ് പറയുന്നു, നിന്നോട് നിനക്കെതിരെ ഒരു കാര്യം പറയാനുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. എന്താണത്? അത് നിന്റെ ആദ്യ സ്നേഹം നിനക്കിപ്പോൾ ഇല്ല. ഈ ആദ്യ സ്നേഹത്തിലേക്കുള്ള തിരിച്ച് വരവ്, പ്രിയപ്പെട്ടവര്, അതാണ് കൺവേർഷൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിക്കേണ്ടതാണ്. കം ബാക്ക് ടു ജീസസ്. പത്രോസ് മിടുക്കനായിരുന്നു, വിളിച്ചപ്പോ തന്നെ ചാടി പുറപ്പെട്ട ആളാണ്. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാ, എന്തൊരു സുന്ദര, എന്തൊരു ഹൃദയമുള്ള മനുഷ്യൻ, എന്തൊരു സ്നേഹമുള്ള മനുഷ്യൻ, എന്തൊരു തീക്ഷ്ണതയുള്ള മനുഷ്യൻ. പക്ഷേ 3 വർഷങ്ങൾക്ക് ശേഷം വിളിച്ച് അതേ കടൽ തീരത്ത് വെച്ച് അതേ ആളോട് അതേ കർത്താവ് ചോദിച്ചു, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യം, പ്രിയപ്പെട്ടവരെ, നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും സ്ഥിരം. And it's a call to constant conversion. നിരന്തരമായ സ്ഥിരമായ മാനസാന്തരത്തിലേക്ക് കർത്താവ് നമ്മെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ടു. ഡു യു ലവ് മീ? ഓർക്കണം, ഗലീലി തടാകത്തിന്റെ തീരത്ത് വെച്ചാണ് പത്രോസിനെ ഈശോ വിളിച്ചത് അല്ലേ. ഇനി ഇപ്പോഴോ 3 വർഷത്തിന് ശേഷം, ഈശോ ഉത്ഥാനം ചെയ്തതിന് ശേഷം, അതേ കടൽ തീരത്ത് വെച്ച് പത്രോസിനെ കാണുകയാണ്. Do you love me? പക്ഷെ പത്രോസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കർത്താവേ അങ്ങ് എല്ലാം അറിയുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ എല്ലാം? എല്ലാം കർത്താവേ അങ്ങ് എല്ലാം അറിയുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുൻപിൽ പത്രോസിന്റെ ഈ മനസ്സോടെ നമുക്ക് നിരന്തരം നിൽക്കാൻ കഴിയണം. നിരന്തരമായ മാനസാന്തരത്തിനുള്ള ഏറ്റവും നല്ല വഴി പത്രോസിന്റെ ഈ മനസ്സ് തന്നെയാണ്. എല്ലാം കർത്താവ്, എനിക്ക് ദൂരേക്ക് പോകാനാണ് എന്നിലെ വാസന. ഞാൻ അഹങ്കാരിയാണ്, എടുത്തുചാട്ടക്കാരനാണ്, ഞാൻ സ്വയം തന്നിൽ തന്നെ ആശ്രയിക്കുന്നവനാണ്, പക്ഷേ ഞാൻ തള്ളിപ്പറയുന്നവനാണ്, ദൂരെ പോകുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കുക, കർത്താവേ അങ്ങ് എല്ലാം അറിയുന്നു. എന്നിട്ട് അടുത്ത സെന്റൻസ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നും അങ്ങ് അറിയുന്നുവല്ലോ. പ്രിയപ്പെട്ടവർ, ഇതാണ് കൺവേർഷൻ. യു സീ, ഇതാണ് കൺവേർഷൻ. യു നോ ദാറ്റ് ഐ ലവ് യു. കമ്മിങ് ബാക്ക് ടു ലവ്. കമ്മിങ് ബാക്ക് ടു ലവ്. ഇവിടെ ഈ ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധാപൂർവ്വം നോക്കാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് 7:36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലെ വിവരണത്തെ വളരെ സുന്ദരമായിട്ട്
വളരെ ടച്ചിങ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് വരച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് ഈ പടം വളരെ ഇഷ്ടമാണ്. കാരണം ഇത് ഒരു അസാധാരണമായൊരു പടമാണ്, അസാധാരണമായൊരു പടമാണ്. നോക്കൂ, ഇങ്ങനെ പറ്റും ഒരു പാദത്തിൽ ഇതുപോലെ മുഖം ചേർക്കാൻ പറ്റും? ഒരു ഗ്യാപ്പും ഇല്ലാത്തത് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ആ ഒരു നോക്കൂ, ഇത് പാപിനിയായ സ്ത്രീയാണെന്ന് ഓർക്കണം. പരിസേയരിലെ ഒരുവൻ തന്നോടുകൂടി ഭക്ഷണം കഴിക്കാൻ ഈശോ ക്ഷണിച്ചിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ ഈശോ ഇരിക്കുമ്പോ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ആ വീട്ടിലേക്ക് കയറി വരികയാണ്. എല്ലാവർക്കും അറിയാം ഇവൾ ആരാണെന്ന്. പ്രിയപ്പെട്ടവര്, അവിടെയാണ് കണ്ണീര്, പിന്നെ തലമുടി കൊണ്ട് തുടയ്ക്കല്, തുമ്പിക്കല്, പിന്നെ ഇത് സ്നേഹത്തിന്റെ അതിസുന്ദരമായ തിരിച്ചു വരുന്ന സ്നേഹത്തിന്റെ കൺവേർഷന്റെ കമ്മിങ് ബാക്ക് ടു ലവിന്റെ അതിസുന്ദരമായ ഒരു കാഴ്ചയാണ്. നമുക്ക് ഈ ഒരു ദിനത്തിൽ ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കൺവേർഷൻ എന്നുള്ളത് വളരെ ശക്തമായിട്ട് നമ്മുടെ മനസ്സിൽ കർത്താവ് പതിപ്പിക്കട്ടെ. ഞാന് 51-ാം സങ്കീർത്തനം 13-ാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. സങ്കീർത്തകൻ പറയുകയാണ്, അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും, പാപികൾ അങ്ങയിലേക്കു തിരിച്ചു വരും. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും, പാപികൾ അങ്ങയിലേക്കു തിരിച്ചു വരും. ആരാ പറയുന്നത്? അനുതപിക്കുന്ന ഒരു പാപിയാണ് ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിലൂടെ നോക്കൂ, അനേകം അതിക്രമികൾക്ക് കർത്താവിന്റെ വഴികൾ മനസ്സിലാകുമെന്നാണ്. അനേകം പാപികൾ കർത്താവിലേക്ക് തിരിച്ചു വരുമെന്നാണ്. ആരിലൂടെ? കൺവേർഷനിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയിലൂടെ. പക്ഷെ ഓർക്കണം, 51:13-13 വാക്യം ഇങ്ങനെയാണ്, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. മാനസാന്തരം എന്റെയും നിന്റെയും വെറും പ്രയത്നത്തിന്റെ ഫലമല്ല, ദൈവത്തിന്റെ കൃപയുടെ കരുണയുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ദൈവത്തിന്റെ ചൈതന്യത്തിന്റെ മഹത്തായ പ്രവർത്തനമാണ് എന്നിലും നിന്നിലും ഉണ്ടാകുന്ന മാനസാന്തരം. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മാനസാന്തര ചിന്ത നമ്മുടെ മനസ്സിൽ സ്വീകരിക്കാം. മാനസാന്തരപ്പെടുന്ന പാപി അതിക്രമികളെ വഴികൾ പഠിപ്പിക്കുന്നതിനായിട്ട് മാറുന്നു. അനേകം പാപികൾ ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ഇടയാക്കുന്നവനായിട്ട് മാറുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജോഷേച്ച. മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിലേക്കുള്ള തിരിച്ചു വരവാണെന്നും നമ്മുടെ അധ്വാനം കൊണ്ടല്ല ദൈവത്തിന്റെ കൃപയാണെന്നും ഒക്കെ നമ്മളെ ആഴത്തിൽ ഓർമ്മപ്പെടുത്തിയ ഈ ഒരാഴ്ച മുഴുവൻ അതിലേക്ക്